നമസ്കാരം. ഫേസ് ടു ഫേസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തൊഴിലന്വേഷകർക്ക് അവസരങ്ങളുടെ വാതിലുകൾ തുറന്നിടുന്ന ഒഡെപെക്. ഒഡെപെക് ചെയർമാൻ കെ പി അനിൽകുമാർ ആണ് ഇന്ന് ഫേസ് ടു ഫേസിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം കെ പി അനിൽകുമാർ. തൊഴിലവസരങ്ങൾ വലിയ തോതിൽ സൃഷ്ടിക്കുന്ന ഒഡെപെക്, തൊഴിലന്വേഷകരെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന ഒട്ടേറെ ദൗത്യങ്ങളാണ് ഒഡെപെക് പൂർത്തീകരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും ഒഡെപെക്കിൻ്റെ പ്രവർത്തനങ്ങൾ? ഒഡെപെക് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ ഉള്ള തൊഴിലവസരങ്ങൾ അത് കണ്ടെത്തുകയും അത് അർഹരായ സാധാരണക്കാരായ അഭ്യസ്തവിദ്യരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അവരെ റിക്രൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഒഡെപെക്. ഇത് 1977 സ്ഥാപിതമായത്. അന്ന് ഈ മിഡിൽ ഈസ്റ്റിൽ ഒരു തൊഴിലിൻ്റെ ഒരു ബൂം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. അന്ന് രണ്ടോ മൂന്നോ സ്വകാര്യ സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ടാകാം. അപ്പോൾ ഈ ഒഡെപെക് എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ കാൻഡിഡേറ്റിന് ഒരു യഥാർത്ഥ എംപ്ലോയർ അയാളെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എംപ്ലോയർക്ക് ഒരു യഥാർത്ഥ കാൻഡിഡേറ്റ് അയാൾക്ക് ആരെയാണോ ആവശ്യമുള്ളത് അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോഴ്സ് പാസ്സായതുകൊണ്ട് മാത്രം അയാൾ ഒരു ജോലിക്ക് പ്രാപ്തനാകണമെന്നില്ല. തീർച്ചയായും. അപ്പം അതിന് കുറച്ചുകൂടെ കടമ്പകളുണ്ടാവും. ആ കടമ്പകൾ കൂടി ഒഡെപെക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നേഴ്സിംഗ് പൂർത്തീകരിച്ച ബി എസ് സി നേഴ്സിംഗ് ആണ്, ജി എൻ എം ആണെങ്കിലും പൂർത്തീകരിച്ച ഒരു നേഴ്സ്, ആ നേഴ്സ് അത് മെയിലോ ഫീമെയിലോ ആരും ആകട്ടെ, ഒന്ന് യു കെയിലേക്ക് പോകണം. യു കെയിലേക്ക് പോകണമെങ്കിൽ ഐ എൽ ടി എസ് പാസ്സാവണം, അല്ലെ ഒ ഇ ടി പാസ്സാവണം, എങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇത് പഠിക്കാനായിട്ട് വലിയ ഫീസ് ഈടാക്കും. ഒഡെപെക്ക് അതിനകത്ത് വളരെ ചുരുങ്ങിയ ഫീസ് എന്ന് പറയുന്നില്ല. ഇപ്പം ഞങ്ങൾ അതിനകത്ത് വാങ്ങുന്ന 7,000 രൂപയും അതിൻ്റെ ജി എസ് ടി ആണ്, അറൌണ്ട് 10,000 രൂപ. അത് വാങ്ങിക്കഴിഞ്ഞ് ഇവർ കോഴ്സ് പാസ്സായാൽ ഇവർക്ക് വിസ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ വാങ്ങിയ പണം ഇവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. ഓക്കെ. കാരണം ഒരു കോഷൻ ഡെപ്പോസിറ്റ് പോലെ ഞങ്ങൾ ഫീസാണെന്ന് പറഞ്ഞിട്ടാണ് മേടിക്കുന്നത്, കോഷൻ ഡെപ്പോസിറ്റ് പോലെയാണ് നമ്മളിത് സത്യത്തിൽ വാങ്ങുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പലരും ഡിസ്കണ്ടിന്യൂ ചെയ്തു പോകും അല്ലെങ്കിൽ, അപ്പോൾ നമ്മുടെ എഫേർട്ട് വെറുതെ ആകും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പാസ്സാകില്ല. അപ്പോൾ പാസ്സാകാത്തവർക്കോ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾക്കോ നമ്മൾ ഈ പണം തിരിച്ചു കൊടുക്കില്ല. മറിച്ച് പാസ്സായി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി അവർ നമ്മുടെ വിസ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ ഇത് തിരിച്ചു കൊടുക്കും. ഇപ്പോൾ ജർമ്മനിയിലേക്ക് നമ്മൾ ഒരുപാട് ആളുകളെ അയക്കുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിലേക്ക് പുതിയൊരു സംരംഭമാണ്. ജർമ്മനിയിൽ പോകണമെങ്കിൽ ജർമ്മൻ ഭാഷ പഠിക്കണം. ജർമ്മൻ ഭാഷ പഠിക്കാൻ സ്വകാര്യ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത് 140,000 രൂപയാണ്, 4 മൊഡ്യൂളിൽ A1 A2 B1 B12 എന്ന് പറയുന്നത്. നമ്മളതിന് വാങ്ങുന്നത് 38,000 രൂപയാണ്. ഈ 38,000 രൂപ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാങ്ങി വച്ച് അവർ ഒഡെപെക് ത്രൂ വിസ എടുത്ത് പോകുമ്പോൾ, ജർമ്മനിയിലേക്ക് പോകുമ്പോൾ ഈ പണം തിരിച്ചവർക്ക് കൊടുക്കും. അപ്പോൾ ഒഡെപെക്കിൻ്റെ സേവനം എന്ന് പറയുന്നത് അവരുടെ അഡീഷണൽ റിക്വയർമെൻറ്റ്സ് അത് പരിപൂർണമായി സൗജന്യമാണ്. ഓക്കെ. പിന്നെ ഇപ്പോൾ ബെൽജിയത്തിലേക്ക് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നൊരാൾ പോകാൻ പോവുക. ഇന്ന് വരെ ബെൽജിയത്തിലേക്ക് ആരും പോയിട്ടില്ല. 22 നേഴ്സുമാർ അവർ ഡച്ച് ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുക. എറണാകുളത്ത് ലൂർദ് ഹോസ്പിറ്റലിൽ ബെൽജിയത്തിൽ നിന്ന് ഒരു ഡച്ച് ലേഡിയെ കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് ഈ 22 നേഴ്സുമാർക്ക് ഡച്ച് ഭാഷ പഠിപ്പിച്ചു. അവർക്ക് ഭാഷ മാത്രം പഠിച്ചാൽ പോരാ, അവർക്ക് യൂറോപ്യൻ മാനേഴ്സ് പഠിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു നേഴ്സിംഗ് കോഴ്സ് പാസ്സായതുകൊണ്ട് മാത്രം വിദേശത്ത് ജോലി കിട്ടുന്ന നിർബന്ധമില്ല. അപ്പോൾ അവർക്ക് മാനേഴ്സ് പഠിക്കണം. ആ എന്താ പറയുക, യൂറോപ്യൻ മാനേഴ്സ് ഇവരെ പഠിപ്പിച്ച് ഏതാണ്ട് അതിൻ്റെ ഫൈനൽ സ്റ്റേജായി വരുന്നു. അവർക്ക് വിസ കിട്ടുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ അവർക്ക് വിസ കൊടുക്കാൻ വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ. ഒരുപക്ഷെ ഇപ്പോൾ പറയുന്ന കേൾക്കുമ്പോൾ തോന്നിയേക്കാം നഴ്സുമാർക്ക് മാത്രമാണോ ഈ സേവനം ഒഡെപെക് നൽകുന്നത്? ഒരിക്കലല്ല. ഇത്രയും കാലം നഴ്സുമാർ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ചെയർമാനെ ചുമതലെടുത്ത് കൃത്യം ഇന്നേക്ക് 2 മാസം പൂർത്തിയാകുക. ഇപ്പം നമ്മൾ 100 റേഡിയോഗ്രാഫേഴ്സ് ഓക്കെ വേണം എന്ന് യു കെയിലുള്ള ഒരു ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അവർക്ക് റിക്വയർമെൻറ്റ്. ആ 100 റേഡിയോഗ്രാഫേഴ്സിൻ്റെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസം അവരെ ഇൻ്റർവ്യൂ ചെയ്ത് അവർ കയറി പോകുന്നുണ്ട്. അവർ സോണോഗ്രാഫേഴ്സ് എല്ലാ മേഖലയിലും
ഇപ്പോൾ പ്ലംബേഴ്സ്, ഇപ്പോൾ ജർമ്മനിയിലേക്ക് പ്ലംബേഴ്സിനെ വേണമെന്നുള്ള റിക്വയർമെൻ്റ് ഉണ്ട്. ടീച്ചേഴ്സ്, ഇന്നലെ ഞാൻ ഇവിടെ ദുബായിൽ വന്ന സമയത്ത് ഇവിടെയുള്ള സ്കൂളിലേക്ക് ടീച്ചർമാരുടെ റിക്വയർമെൻറ്റ്, അത് അവർ കേരളത്തിൽ നിന്ന് അവർക്ക് കിട്ടാഞ്ഞിട്ട് അവർ കാശ്മീരിൽ നിന്ന് നേപ്പാളിൽ നിന്നൊക്കെ ടീച്ചർമാരെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം എന്തിനാണ് അതിൻ്റെ ആവശ്യം? നമ്മളതിൽ ഡാറ്റ ബാങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് എത്ര വേണം, ഏത് വേണം, എങ്ങനെ വേണം, നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഏത് മേഖലയാണെങ്കിലും, ഇപ്പോൾ നേഴ്സ് എന്നുള്ളതല്ല, ഇപ്പോൾ ക്രൂയിസിലേക്ക്, അമേരിക്കൻ ക്രൂയിസിലേക്ക്, കാർണിവൽ ക്രൂയിസിലേക്ക് നമ്മൾ ആളുകളെ റിക്രൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂ 22-ാം തീയതി നടക്കുന്നത്. അപ്പോൾ എവിടെയെല്ലാമാണ് ഓപ്പർച്യൂണിറ്റി? ഇപ്പോൾ ഇന്നലെ ഞാൻ ഫ്യൂജറയിൽ പോയിരുന്നു. ഫ്യൂജറ റൂളറുടെ മകനെയും അതുപോലെ തന്നെ അവരുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ജിഎമിനെയും എല്ലാവരെയും കാണുകയുണ്ടായി. അപ്പോൾ അവർക്ക് കാർപ്പൻറ്റേഴ്സിനെ വേണം, ടൈൽ വർക്കേഴ്സിനെ വേണം, പ്ലംബേഴ്സിനെ വേണം, മേസൺ വേണം. അപ്പോൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ പറഞ്ഞ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ കേരളം എന്ന് പറയുന്നത് എന്താ പറയുക, മാൻ പവറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക. അതിനകത്ത് ഏറ്റവും ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ താല്പര്യം മലയാളികൾക്ക് വരുന്നതിനാണ്. ഓപ്പർച്യൂണിറ്റീസിലേക്ക് ഒരുപക്ഷെ തൊഴിലന്വേഷകർക്ക് ഏത് രീതിയിലാവും ബന്ധപ്പെടാൻ, നേരിട്ട് തന്നെ ബന്ധപ്പെടാൻ കഴിയുമോ? അതോ തൊഴിലവസരങ്ങളെ പറ്റി കൃത്യമായി നോട്ടീസ് നൽകി വെബ്സൈറ്റ് മുഖാന്തരമാണോ ഒഡെപെക്കിന്റെ പ്രവർത്തനം? അല്ല, അതിനകത്ത് ഇതിനകത്ത് ഇടത്തട്ടുകാരില്ല ഒഡെപെക്കിന്. ഓക്കെ, ഇതിനകത്ത് ODPC സൈറ്റിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഉടൻ തന്നെ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടും. അപ്പോൾ ഇന്ന ക്വാളിഫിക്കേഷനുള്ള ഇന്ന ആളുകൾ, ഇത്ര വർഷം എക്സ്പീരിയൻസ്, ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, അതൊരു ഡാറ്റ ബാങ്കായി മാറും. 2 വർഷം എക്സ്പീരിയൻസ്, 3 വർഷം എക്സ്പീരിയൻസ്, കേരളത്തിൽ മാത്രം എക്സ്പീരിയൻസ്, കേരളത്തിന് പുറത്ത് എക്സ്പീരിയൻസ്, അങ്ങനെ എല്ലാ കാറ്റഗറി തിരിച്ച് ഉള്ള ഡാറ്റ ബാങ്ക് ഒഡെപെക്കിൻ്റെ കയ്യിലുണ്ട്. അതെല്ലാ ജോലിയും, നേഴ്സുമാർ മാത്രമല്ല. അപ്പോൾ ആർക്കാണോ ഏത് മേഖലയിലുള്ള ആളുകളെയാണ് ആവശ്യം, നമുക്കത് കൊടുക്കാൻ സാധിക്കും. എന്തായാലും ഇന്നലെ ദുബായിൽ തൊഴിലുടമകളുടെ ഒരു സംഗമ വേദി സംഘടിപ്പിച്ചു. ഒഡെപെക്കിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ദൗത്യം അതായിരുന്നു. ഇത് തൊഴിലന്വേഷകർക്ക് എത്രത്തോളം ഗുണകരമാകും? അതാണ്, അതൊരു പുതിയ ഒരു ചുവടുവയ്പ്പാണത് സത്യത്തിൽ. കാരണം ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഗവൺമെൻറ് ടു ഗവൺമെൻറ്റാണ്. നമ്മൾ ഏത് രാജ്യമാണെങ്കിലും എവിടെയാണെങ്കിലും ഗവൺമെൻറ് ടു ഗവൺമെൻറ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഏജൻസി ടു ഗവൺമെൻറ് ഏജൻസി, ആ രീതിയിലാണ്. ഇത്തവണ നമ്മളതിനകത്ത് ചെറിയ മാറ്റം, കുറച്ചുകൂടെ ആളുകൾക്ക് സൗകര്യപ്രദമായ സംവിധാനം കിട്ടുന്നുണ്ടോ എന്ന്, സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ള ഒഴിവുകൾ. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് UAE കിട്ടിയ സ്വീകാര്യത കേരളത്തിലെ, നല്ല ഇന്ത്യയിലെ, ലോകത്തുള്ള ഒരു മുഖ്യമന്ത്രിക്കും കിട്ടാത്ത അത്രയും സ്വീകാര്യതയാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ലേബർ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ പറയുന്ന സംവിധാനത്തിനകത്ത് സ്വകാര്യ മേഖലയിൽ പോലും, ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇന്നലെ വന്ന ഇൻവെസ്റ്റേഴ്സ് പലരും പറഞ്ഞു ഞങ്ങൾക്ക് വളരെ സൗകര്യമാണ്, മറ്റൊന്നും അറിയണ്ട. കാരണം അവരുടെ റിക്വയർമെൻ്റ് എന്താണ്, ആ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലാതെ വെറുതെ ആരെയെങ്കിലും പിടിച്ചു കൊടുക്കുകയല്ല. ഇപ്പോൾ ഈവൻ ദുബായിൽ അല്ലെങ്കിൽ ഷാർജയിൽ എവിടെയാണോ വരുന്നത്, അവിടുത്തെ ട്രാഫിക് റൂൾസ് വരെ പഠിപ്പിച്ചിട്ടാണ് ആളുകൾ വിടുന്നത്. അല്ല, നാട്ടിൽ നടക്കുന്ന മാതിരി ഓടിക്കയറി റോഡ് ക്രോസ് ചെയ്താൽ ഫൈനും കിട്ടും, പിന്നെ ബുദ്ധിമുട്ടുമാകുന്ന, അങ്ങനെയല്ല. അപ്പോൾ ഒരു നാട്ടിലേക്ക് വരുമ്പോൾ ആ നാടിൻ്റെ സാഹചര്യം, അവിടുത്തെ പശ്ചാത്തലം, അവിടുത്തെ നിയമങ്ങൾ എല്ലാം നമ്മൾ എന്താ പ്രോപ്പറായി പഠിപ്പിച്ച് ആണ് ആളുകൾ വിടുന്നത്. ഒരു പക്ഷേ ഒരു 10 തൊഴിൽ അവസരങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും അതിന് അപേക്ഷിക്കുന്നവർ. അപ്പോൾ അതിലെങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുക? അങ്ങനെ തിരഞ്ഞെടുപ്പല്ല, നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്താൽ മതിയോ എന്ന് നമ്മളെ അവരോട് ചോദിക്കും. അതല്ല, അവർക്ക് തന്നെ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ, അത് തന്നെ ഏത് സ്ഥാപനമാണോ അവർക്ക് തന്നെ ഇൻ്റർവ്യൂ ആണെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കും. ആ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്ന ആളുകളുടെ അടിസ്ഥാനത്തിൽ പ്യുവർലി മെറിറ്റ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഈ കോവിഡ് കാലം എന്ന് പറയുന്നത് നിരവധി ആളുകൾക്കാണ് ജോലി നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനിയും ജോലി കിട്ടാത്ത പരിചയസമ്പന്നരായ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് പ്രവാസികൾ, UAE അടക്കം എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ ജോലി ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഒട്ടനവധി അവസരങ്ങൾ ഇനി ഉണ്ടോ? ഒഡെപെക്കിൻ്റെ കീഴിൽ അതിനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കും? കോവിഡ് കാലത്ത് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തിട്ടാണ് ഞങ്ങൾ നേഴ്സുമാരോട് കൊണ്ടുവന്നത്.
154 നഴ്സുമാരെ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കോവിഡ് കാലത്ത് ആയതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് യു കെയിലേക്ക് നമ്മൾ നഴ്സുമാരെ 350 പേരെയാണ് അയച്ചത് ഈ കോവിഡ് കാലത്ത്. അപ്പോൾ അതുകൊണ്ട് കോവിഡ് കാലം എന്ന് പറയുന്നത് കൊണ്ട് ഒഡേപെക്കിൻ്റെ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന അതിനകത്തോ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഒഡേപെക്ക് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും ഒട്ടേറെ ആളുകൾ കൃത്യമായ ജോലി കിട്ടാതെ നിലവിൽ ജോലിരഹിതരായി തൊഴിൽരഹിതരായി നാട്ടിലുണ്ട്, അവരിലേക്ക് കൃത്യമായി എത്താൻ കഴിയുന്നില്ല എന്നുണ്ടോ ഒഡേപെക്കിൻ്റെ? അല്ല, അതിനകത്ത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ചുമതല ഏറ്റ ശേഷം ഇതിൻ്റെ ഒരു പലർക്കും ഒഡേപെക്കിനെ കുറിച്ച് അറിയില്ല. ഒഡേപെക്ക് നടത്തുന്ന സേവനങ്ങളെക്കുറിച്ച് ആളുകൾ അറിയുന്നില്ല. ഇപ്പം ഞാൻ അതിൻ്റെ അകത്തൊരു കാര്യം പറയാം. ഇപ്പം ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പലരോടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കോഴിക്കോട് സെൻ്റർ ഉണ്ട്, ILTS OET പഠിപ്പിക്കുന്നത്, അവിടെ രണ്ടോ മൂന്നോ പേരെ പഠിക്കുന്നത്. എറണാകുളത്ത് സെൻ്റർ ഉണ്ട്, ഏഷ്യയിലെ ഏറ്റവും വലിയ ട്രെയിനിങ് സെൻ്ററാണ് ഒഡേപെക്കിൻ്റെ സ്വന്തം, അവിടെ 6 പേരെ പഠിക്കുന്നത്. തൊട്ടടുത്തുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ 500 പേര് പഠിക്കുന്നുണ്ട്. ഒഡേപെക്ക് സൗജന്യമായി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ വെറും 10,000 രൂപയ്ക്ക് ഈ കോഴ്സ് പഠിപ്പിച്ച് പാസ്സാക്കി വിടുമ്പോൾ, പാസ്സാക്കി വിടുന്നില്ല കേട്ടോ, അവർ എഴുതി പാസ്സാകണം, തൊട്ടപ്പുറത്ത് 40,000 രൂപയ്ക്കാണ് 500 പേര് പഠിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ആളുകളുടെ ഇടയിലേക്ക് പരസ്യം വളരെ കുറവാണ്, കാരണം പരസ്യം അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്, കാരണം ഒരു സേവനം ആണെങ്കിൽ കൂടി ആ സേവനം ജനങ്ങളിലേക്ക് എത്തണം. അപ്പോൾ കൃത്യമായി എത്തിയിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് എത്തിക്കുക, ഈ സേവനം ആളുകൾ ഉപയോഗിക്കുക, അവർക്ക് ലഭ്യമാകുന്ന രീതിയിലേക്ക് വരുത്തുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പം കഴിഞ്ഞ ഞാൻ ഇത് വന്നതിന് ശേഷം ഇതിൻ്റെ ക്ലാസ് എടുക്കാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ ഫോറിൻ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റുമായി യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് നമ്മൾ എഗ്രിമെൻ്റ് ആവുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസാണ് ഒഡേപെക്കിൽ ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പോൾ അത്രയും എന്താ പറയുക, നിലവാരമുള്ള ഒരു സംവിധാനം ഇതിനകത്തെല്ലാം കൊണ്ടുവന്നാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഡൽഹിയിലകത്ത് നമ്മൾ JNU സംസാരിക്കുന്നത്, JNU ഫോറിൻ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടാണ് നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ വരാൻ പോകുന്ന ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് ഈ JNUയിൽ നിന്നാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ഒരു നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് നമ്മൾ പോകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ UAE സന്ദർശനം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഊഷ്മള സ്വീകരണമാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. പ്രത്യേകിച്ച് ദുബായ് ഭരണാധികാരി ഉൾപ്പെടെ നേരിട്ടെത്തിയുള്ള ഒരു സ്വീകരണമൊക്കെ വലിയ നേട്ടം തന്നെയാകുമോ സംസ്ഥാനത്തിനും തൊഴിൽ മേഖലയ്ക്കും നിക്ഷേപ മേഖലയ്ക്കുമൊക്കെ വലിയ നേട്ടമാകില്ലേ? തീർച്ചയായിട്ടും. മുഖ്യമന്ത്രി ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയിരുന്നു ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിന്, അതിനകത്ത് ഞാൻ പങ്കെടുത്തിരുന്നത്. അവിടെ വന്ന ഇൻവെസ്റ്റേഴ്സ് പലരും 200, 300, 500 കോടി രൂപ മുടക്കുവാൻ തയ്യാറായിട്ട് വരുന്ന ആളുകളാണ് അവിടെ കാണാൻ പറ്റിയത്. ഇപ്പോൾ ഇന്നലെ ഒഡേപെക്ക് നടത്തിയ ഇൻവെസ്റ്റേഴ്സ് മീറ്റിലാണെങ്കിലും മലയാളികളെ ജോലിക്ക് വേണം എന്ന് പറയുന്ന കുറേ ആളുകളെയാണ്. അപ്പോൾ രണ്ട് മേഖലയിലും ഇപ്പോൾ കഴിഞ്ഞ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ അവസാനം കൺക്ലൂഡ് ചെയ്യപ്പെട്ടത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കേരളത്തിലേക്ക് അവരോട് ക്ഷണിക്കുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, ആ തൊഴിലവസരങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു, കുറേ ആളുകൾക്ക് അവിടെ ജോലി കിട്ടുന്നു, വിദേശങ്ങളിലുള്ള തൊഴിലവസരങ്ങൾ അവിടെ നിന്ന് ആളുകൾ വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. തീർച്ചയായും ഈ നിക്ഷേപകർ നാട്ടിലേക്ക് എത്തുമ്പോൾ, കേരളത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി തന്നെ കേരളത്തിൽ തന്നെ വലിയ തൊഴിൽ സാധ്യതകളാണുള്ളത്. അത് ഒഡേപെക്കിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാവുകയല്ലേ? കൃത്യമായ കൈകളിലേക്ക് തൊഴിൽ എത്തിക്കാൻ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ ഒഡേപെക്കിനാകില്ലേ? അവിടെ നമ്മൾ ചെയ്തല്ലേ, നമ്മൾ ശരിക്കും ഈ ഒഡേപെക്ക് എന്ന് പറയുന്നത് ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്താണ് നമ്മുടെ ജോലി ചെയ്യുന്നത്. അത് കുഴപ്പമില്ല, നമ്മളിപ്പോൾ രാജ്യത്തിനകത്തും ചെയ്യുന്നുണ്ട്, ഡൽഹിയിലാണെങ്കിലും മറ്റുള്ളതാണെങ്കിലും ചെയ്യുന്നുണ്ട്, മറ്റു രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഒഡേപെക്കിനെ സംബന്ധിച്ച് ഒരു ബാറില്ല. തൊഴിലവസരങ്ങൾ കണ്ടെത്തുക, അത് യഥാർത്ഥ അവകാശികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് വേറെ ഇന്നിപ്പം ഇവിടെ ദുബായിൽ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. സെമിനാർ എന്ന് പറഞ്ഞാൽ ഒഡേപെക്ക് വഴി ഇവിടെ പല ഹോസ്പിറ്റൽസ് വന്ന നേഴ്സുമാർ
പിന്നെ റേഡിയോഗ്രാഫേഴ്സ്, റേഡിയോഗ്രാഫേഴ്സിനെയൊക്കെ നമ്മൾ ഫ്രഷായിട്ട് വിളിച്ചത് അല്ലാതെ വന്നിരിക്കുന്ന ആളുകളെ. അപ്പോൾ അവർക്ക് പലർക്കും യു കെയിലേക്ക് അവസരമാണ്. എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിലുള്ള ഫ്ലുവൻസി, ആ ഫ്ലുവൻസി കേരളത്തിലുള്ള പല ആളുകൾക്കും ഇൻ്റർവ്യൂ നടത്തുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ 63 പേരിൽ ഒരു 40 പേര് യു കെയിലേക്ക് കയറി പോകുമ്പോൾ നമ്മുടെ ലിസ്റ്റിനകത്തുള്ള കേരളത്തിലുള്ള 40 പേര് ദുബായിലേക്ക് വരും. അപ്പോൾ ഇതൊരു റൊട്ടേഷനായിട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ യു കെയിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു നേഴ്സിനെ അയച്ചു, റിട്ടയർ ചെയ്തതാണ്, സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത 58 വയസ്സായ ഒരു സഹോദരി. അവർ ഫിറ്റാണെന്ന് യു കെ ഗവൺമെൻറ് അംഗീകരിച്ചു, അവർക്കത് മതി, അവർ പോയി. അപ്പോൾ വിദേശങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവർക്കങ്ങനെ ഏജ് ബാറോ എന്നൊന്നുമില്ല, അവരുടെ നമ്മളെ കാൻഡിഡേറ്റിൻ്റെ പെർഫോമൻസ് അതാണ് അവർ കൂടുതൽ വില മറിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം അവസരമാണ്. ഒഡെപെക് ചെയർമാൻ എന്ന അനിൽകുമാറിൽ നിന്ന് മാറി രാഷ്ട്രീയക്കാരനായ അനിൽകുമാറിലേക്ക് വരുമ്പോൾ, ഒരു പക്ഷേ 43 വർഷത്തോളമായ കോൺഗ്രസ് ജീവിതം, പരസ്യപ്രചരണം എന്ന അതിൻ്റെ പേരിൽ ഒരു സസ്പെൻഷൻ, പിന്നീട് രാഷ്ട്രീയ കൂറുമാറ്റം, താമസിച്ചു പോയി എന്ന് തോന്നുന്നു? എല്ലാത്തിനും അതിൻ്റെതൊരു സമയമുണ്ടെന്നല്ലേ മോഹൻലാൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേപോലെ എല്ലാത്തിനും അതിൻ്റെതൊരു സമയമുണ്ട്. ഏതായാലും ഞാനിവിടെ വന്നതിന് ശേഷം ഞാൻ 100% സന്തോഷവാനാണ്. കാരണം ഈ പുറമേ നിന്ന് കാണുന്നതല്ല CPM എന്ന് പറയുന്ന പാർട്ടി. പുറമേ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകൾ സൃഷ്ടിച്ച ഒരു പുകമറയല്ല CPM എന്ന്. ഇതെല്ലാം വളരെ സുതാര്യമാണ്, ട്രാൻസ്പെറൻ്റാണ്. പിന്നെ എന്തിനും ഒരു അച്ചടക്കം, ഒരു കൃത്യത, കൃത്യനിഷ്ഠ, അതെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് വന്നപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു അല്പം വൈകിപ്പോയോ എന്ന് തോന്നാതിരിക്കുന്നില്ല. സംതൃപ്തനാണ് നിലവിൽ 100%. ഒരുപക്ഷെ രാഷ്ട്രീയ കൂറുമാറ്റം അത് രാഷ്ട്രീയത്തിൽ വലിയ പുത്തരിയൊന്നുമല്ല. നിരവധി ആളുകൾ അങ്ങനെ മാറിയിട്ടുമുണ്ട്, അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അനിൽകുമാറിനെ പോലെ ഉള്ള ഇത്രയും അനുഭവ സമ്പന്നരായ ഒരാളുടെ ഒരു മാറ്റം ഒരു പക്ഷേ കോൺഗ്രസ് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പിന്നീട് അത് സംഭവിക്കുന്നു. ഈ ഒരു തീരുമാനത്തിലേക്ക്, ഈ 43 വർഷം എന്ന് പറയുന്ന ചെറിയൊരു കാലമൊന്നുമല്ല, പക്ഷെ അവിടുന്ന് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഞാൻ ഒരു അധികാരത്തിന് വേണ്ടി ഞാനിങ്ങനെ മാറുകയാണെങ്കിൽ ഞാൻ മാറേണ്ടിയത് 2016. 2016 എനിക്ക് കൊയിലാണ്ടിയിൽ തെരഞ്ഞെടുപ്പ് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ ആ കൊയിലാണ്ടിയിലുള്ള ജനങ്ങൾ, കോൺഗ്രസ് മാത്രമല്ല CPMഉം BJPയും അടക്കമുള്ള ജനങ്ങളെല്ലാം എനിക്ക് സീറ്റ് കിട്ടണമെന്നും ഞാൻ ജയിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. അന്ന് സീറ്റ് നിഷേധിച്ചപ്പം എനിക്ക് വേണമെങ്കിൽ പാർട്ടി മാറാമായിരുന്നു, പാർട്ടിക്കെതിരെ പറയാമായിരുന്നു. ഞാനൊരു അക്ഷരം പറഞ്ഞിട്ടില്ല, ഞാൻ പാർട്ടി മാറിയിട്ടില്ല. 2021 എനിക്ക് സീറ്റ് തന്നിട്ട് നിഷേധിച്ച് എന്നെ അപമാനിച്ചു പാർട്ടി. അപ്പോഴും വേണമെങ്കിൽ എനിക്ക് മാറാമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ മാറാനുണ്ടായ സാഹചര്യം, ഞാനൊരു മതേതര വിശ്വാസിയാണ്. എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്ത് എന്നെ നിലനിർത്തിക്കൊണ്ടുപോയത് കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്ന മതേതര സങ്കല്പങ്ങളാണ്, മതേതര വിശ്വാസങ്ങളാണ്, ജനാധിപത്യ ബോധമാണ്. ആ മതേതര സങ്കല്പത്തെ, ജനാധിപത്യ വിശ്വാസത്തെ ഇല്ലാതാക്കുന്ന പ്രവണതയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറിയപ്പോൾ, അതിനെ ചൂണ്ടിക്കാണിച്ചപ്പോഴും തെറ്റ് തിരുത്തണം എന്ന് പറയുമ്പോഴും ആ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഘപരിവാറിൻ്റെ BTയുമായി കേരളത്തിലെ കോൺഗ്രസും ഇപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസും മാറുന്ന സാഹചര്യം വരുമ്പോൾ എന്നെപ്പോലുള്ള ഒരു മതേതര വിശ്വാസിക്ക് കോൺഗ്രസ്സിനകത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി. അതാണ് എൻ്റെ രാഷ്ട്രീയ മാറ്റം. അതാണ് ഒരുപക്ഷെ കോൺഗ്രസ്സിൽ ജനാധിപത്യം ഇല്ല എന്നാണ് CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നത്. നേതാക്കന്മാർക്ക് സംഘപരിവാർ മനസ്സും, അത് ശരിയെന്ന് തന്നെയാണോ ഇപ്പോൾ KP അനിൽകുമാർ പറയുന്നതും? ഞാൻ രാജിവെച്ച് പറഞ്ഞ ഓരോ വാക്കുകളും സത്യമാണെന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? സംഘപരിവാർ മനസ്സുള്ള ഒരാൾ KPCയുടെ പ്രസിഡന്റായിട്ട് വരുന്നു. അപ്പോൾ ഇതിനകത്ത് എന്നെക്കുറിച്ച് ഫേസ്ബുക്കിനകത്ത് എൻ്റെ അച്ഛനെ, 15 വർഷം മുമ്പ് മരിച്ചുപോയ എൻ്റെ അച്ഛനെക്കുറിച്ച്, 79 വയസ്സായ എൻ്റെ അമ്മയെക്കുറിച്ച്,
എന്തെല്ലാം മോശമായിട്ടായി കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന ആളുകൾക്ക്. അതൊന്ന് യഥാർത്ഥ കോൺഗ്രസ് അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കോൺഗ്രസ്സിനകത്ത് നിന്ന് ആദ്യമായിട്ട് ഒരാൾ മാറുന്നതല്ല കെ പി അനിൽകുമാർ, അല്ലേ? രാമൻ നായർ രമേശ് ചെന്നിത്തലയോടൊപ്പം കെ എസ് യു ഭാരവാഹിയായിരുന്നു, കെ പി സി നിർവാഹക സമിതി അംഗമായിരുന്നു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. രാമൻ നായർ മാറിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അംഗമൊന്നും ഉണ്ടായില്ലല്ലോ. രാമൻ നായർ എങ്ങോട്ടാണ് പോയത്? സി പി എമ്മിലേക്കല്ല, ബി ജെ പിയിലേക്കാണ് പോയത്, അല്ലേ? അപ്പോൾ അതിന് കോൺഗ്രസ്സുകാർക്ക് ആർക്കും യാതൊരു പ്രശ്നമില്ല. 5 വർഷം വൈസ് ചാൻസലർ, 6 വർഷം പി എസ് സിയുടെ ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ, ആ രാധാകൃഷ്ണൻ ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഇവർക്ക് ആർക്കൊരു ദുഃഖമില്ലല്ലോ, ഉണ്ടോ? ആർക്കും ഒരു ദുഃഖമില്ല. 2 തവണ എം എൽ എ ആക്കി അബ്ദുള്ളക്കുട്ടി, സി പി എം എന്ന് വന്നപ്പോൾ സ്വീകരിച്ച് കൊണ്ടുവന്ന് എം എൽ എ ആക്കി ഒടുക്കം ബി ജെ പിയിലേക്ക് പോയപ്പം ആർക്കും ഒരു ദുഃഖമില്ല, ഉണ്ടോ? ഇല്ല. കെ പി അനിൽകുമാർ സി പി എമ്മിലേക്ക് പോയതാണ് അവരുടെ ദുഃഖം. അപ്പം മതേതര പാർട്ടിയായ, മതേതര ശക്തിയായ സി പി എമ്മിലേക്ക് ഒരു കോൺഗ്രസ്സുകാരൻ ചെന്നപ്പം അവർക്ക് വല്ലാതെ നൊന്തു. നേരെ മറിച്ച് ഞാൻ സംഘപരിവാറിലേക്കാണ് പോയതെങ്കിൽ ആർക്കും ഒരു പരാതി ഉണ്ടാവില്ല. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ ബി ടീമായി മാറി എന്നുള്ളതിന് ഇതിൽ പരം എന്തെങ്കിലും തെളിവ് വേണോ? പിന്നെ ബി ജെ പിയിലേക്ക് ആളുകളുടെ ഒഴുക്ക് തടഞ്ഞു നിർത്താൻ പിന്നീട് വന്ന എല്ലാവരും സി പി എമ്മിലേക്കല്ലേ വന്ന, എനിക്ക് ശേഷം വന്ന മുഴുവൻ ആളുകളും സി പി എമ്മിലേക്കല്ലേ വന്ന്. അപ്പോൾ ഒരു പുതിയ വഴി, ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പുതിയ വഴി കോൺഗ്രസ്സുകാർക്ക് കാണിച്ചു കൊടുത്തതാണ്. അതാണ് കോൺഗ്രസിൻ്റെ വിരാസത്തിന് കാരണം. എന്തായാലും പുതിയ പാർട്ടിയിൽ പുതിയ സ്ഥാനത്ത് കെ പി അനിൽകുമാർ സംതൃപ്തനാണ് എന്ന് തന്നെയാണ്. വളരെയധികം നന്ദി കെ പി അനിൽകുമാർ ഫേസ് ടു ഫേസിൽ അതിഥിയായി എത്തിയതിന്.